முள்ளும் கூட முளைச்சு அவையே நெருக்கி கிளம்பு. பொண்ணு மதி ஆக்கடி வேணும். அவள் வந்தால் எப்படி அதெல்லாம் ஞான எஸ் பண்ணிட்டு பஸ்ஸு காலி அச்சுட்டு போடுறான். நேரம் ஒரு நாள் ஆகும். பொண்ணு மாறி நிக்கடி வேணும். யாரும் நீ இருக்கும் அப்ப என்ன வெளுத்து ஆகும் நிற்கும்பா. മറക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളെ പെണ് ഓർമ്മിപ്പിക്കും. ഞാൻ വല്ലതും പറഞ്ഞോ? അച്ഛൻ കൂടെ പറയാണ് വല്ലവരെയും ചീത്ത കേൾക്കില്ല എന്റെ ജോലി എന്ന്.
ഞാൻ പ്രത്യേകം കൊടുക്കണമെന്ന് പറഞ്ഞ ന്യൂസ് വരാതിരിക്കുക. വരരുതെന്ന് പറഞ്ഞത് തന്നെ പ്രശ്നപ്പെടുത്തുക. ആളുകളുടെ മുമ്പിൽ വിഡ്ഢിയാവുന്നത് ആരാ? അല്ല ആരാ, ഞാൻ തന്നെ. ഉണ്ണികൃഷ്ണൻ സാറെ കണ്ടപ്പോ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിമുതലാലിയുടെ കേസ് വരരുതെന്ന് പറഞ്ഞു. വലിയ പത്രങ്ങൾ കൂടി അത് കൊടുത്തില്ല. രാവിലെ നോക്കുമ്പോൾ എന്റെ പത്രത്തിൽ മാത്രം ന്യൂസ്. ഉണ്ണികൃഷ്ണൻ സാർ എഴുതി തന്നെയാണ്. എന്താ കാര്യം? കാര്യം 3 പൈസക്ക് ഈ നോട്ടീസ് 3000 കോപ്പി അടിച്ചു വിറ്റാൽ എന്ത് ലാഭം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ല? അറിയില്ല. ആ എന്നാ കേട്ടോളൂ, ഇവിടുത്തെ ശമ്പളം കൊടുക്കാൻ തികയില്ല. എഴുതിക്കുന്നതിന് കാശ്, എഴുതാതിരിക്കുന്നതിന് കാശ്. ഇതുകൊണ്ട് വേണ്ടേ ഇതൊക്കെ നടന്നു പോകാൻ? ആളുകൾ അറിയേണ്ടതാണെന്ന് തോന്നി. അങ്ങനെയുള്ള വാർത്തകളെ ഞാൻ കൊടുക്കാറുള്ളൂ. ഇത്ര കാലമായിട്ടും എന്റെ പോളിസി മനസ്സിലാക്കാത്തതിലാണ് എനിക്ക് അത്ഭുതം. പത്രത്തിന്റെ പോളിസി ലീഡർ പേര് നമ്മൾ അത്ര ഇതൊക്കെ തന്നെയാണ് പത്രത്തിന്റെ പോളിസി എന്നാണ് ഞാൻ കരുതിയത്. സത്യം വേണം സൗകര്യത്തിനനുസരിച്ച്. ഉണ്ണി തനിക്ക് ചെറുപ്പമാണ്, അതുകൊണ്ട് പറയാണ്. ബിഎക്കാരനായതുകൊണ്ടും പണ്ട് 4-5 പേര് കവിത എഴുതി എന്ന് പറഞ്ഞുകൊണ്ടും ഈ കാലത്ത് ജീവിക്കാനാണ്. കുറച്ച് പ്രാക്ടിക്കലാണ്. നിങ്ങൾ ഇത്തിരി വകതിരിവോടെ ഇതൊക്കെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതിന്റെ ഇരട്ടി കാശ് പുറത്തുണ്ടാക്കാം. സർക്കുലേഷൻ അല്ല കാര്യം, നമ്മളെ ആളുകൾക്കൊരു ഭയം അറിയോ? അറിയില്ല. ഇനിയോട്ട് എന്നെ പഠിപ്പിച്ചാലും എനിക്ക് മനസ്സിലാവില്ല. നല്ല ന്യൂസാണ്, പക്ഷേ ഇതിൽ 2 വലിയുള്ളൂ. വിവാഹ രാത്രി സ്ത്രീ ആത്മഹത്യ ചെയ്തു. ഇത് കുറെ വെള്ളം കൂട്ടി വലുതാക്കി ഫ്രണ്ട് പേജിൽ ഒരു 3 കോളം ന്യൂസായിട്ട് കൊടുക്കാം. എനിക്കിന്ന് നാട്ടിൽ പോകും. എനിക്ക് ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തണം. അടുത്ത ആഴ്ച പോയിക്കോളൂ. പക്ഷെ എനിക്ക് ഇന്ന് പോകാതെ പറ്റില്ല സാർ. ലീഗ് കോൺഫറൻസ്, കലക്ട്രേറ്റിൽ പിക്കറ്റിംഗ്, സുലൈമാൻ കൊലക്കേസ് വിചാരണ. ഞാൻ തിരുവനന്തപുരത്തും നിങ്ങൾ നാട്ടിലുമായാൽ ഇവിടെ എന്ത് ചെയ്യും? ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. എന്റെ അമ്മയുടെ ശ്രാദ്ധമാണ്. പുരോഗമന ചിന്താഗതി, യുക്തിവാദം, പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഈ ചാത്തോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കണക്കിൽ ഒരുതരം പിന്തിരിപ്പൻ മൂരാച്ചി ഇടപാടല്ലേ? എനിക്ക് പോണം. പോയിക്കോ. ആ പോയില്ലേ? എനിക്ക് നീ നിന്റെ ജോലി നോക്ക്. മനുഷ്യനൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. പണം കിട്ടില്ലല്ലേ? എന്താ നീ ചോദിക്കുന്ന കേട്ടാ നിന്റെ ബാങ്കിൽ കുറെ അധികം പണം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരല്ല പിടിക്കും. ഈ വരുന്ന 29-ാം തീയതി അമ്മയുടെ ശ്രാദ്ധമാണ്. 28-ാം തീയതി ഒരിക്കൽ രാഘവനും ചന്ദ്രനും ഞാൻ എഴുതിയിട്ടുണ്ട്. അച്ഛൻ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? ഇത് മതിയോ? അത് എവിടെ നിന്ന് കിട്ടി എന്ന് പറ അമ്മയുടെ എനിക്ക് കാശില്ല. അമ്മ പോയി അടുത്ത വീട്ടിലെ ചേട്ടത്തിയോട് വാങ്ങി വന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. വീട്ടിക്കൊള്ളാം, നീ പറഞ്ഞ അവധിക്കുന്ന വീട്ടിക്കൊള്ളാം. പക്ഷേ നിന്റെ കട ഞാൻ വീട്ടിൽ എന്ത് ചെയ്യും? നിനക്ക് മനസ്സിലായില്ല,
നീ എന്റെ സഞ്ചിയിലെ ഷർട്ടും കൊണ്ട് എടുത്തേക്ക്. ഇപ്പൊ പോയാ വണ്ടി കിട്ടും. വഴക്കേണ്ട, അല്പം ശാന്തമായി ഞാൻ പറയുന്ന കേൾക്കും. നമുക്ക് ഏർപ്പാട് നിർത്തും. കുട്ടികളെ നാടിന് മുഴുക്കൻ നിങ്ങൾ ആപത്ത് വരച്ചു വെക്കുന്നത് കളിക്കുന്ന കളിയാണോ? ഭഗവതി അല്ല മര്യാദ മാറണ, അല്ല മാറ്റണം, മാറ്റാൻ ഉച്ചിരുന്നില്ലെങ്കിൽ മാറണം. ചോദിക്കരുത്. അല്ലാതെ തന്നെ പരിഷ്കരിച്ച ഓരോ നാട്ടിലും മനുഷ്യർക്കും അതുകൊണ്ട് പ്രാകൃതമായ ഇടപാട് ഞാൻ മറുപടി പറഞ്ഞോളാം. ചെമ്മാരികളായാലും എന്താ ചെയ്യാ? അറിവുള്ള ദൈവമാണോ നിങ്ങളുടെ അമ്പലത്തിലെ? ഉന്നയ തൊഴിലാളികളെ പിള്ളേരെ കൂട്ടത്തിൽ കൂടിയാലോ? പിന്നെ പഠിപ്പോട് കുട്ടിയില്ലേ? അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കുഞ്ഞുമാലമ്മയുടെ ഒക്കയിൽ ഇളയ മോനാ ആ പോണത്. നീയെ പഠിച്ച കുട്ടിയാ. അവനെ പഠിപ്പിക്കാൻ ചിലവാക്കിയ പണം കൊണ്ട് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിട്ടിരുന്നെങ്കിൽ എനിക്കിന്ന് മാസം 1000 തേങ്ങ വലിക്കാം. കുട്ടികൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതിരി അല്ലല്ലോ. ലോകം നന്നാക്കൽ കഴിഞ്ഞോ? ആവിൽ കോഴി ഇറക്കുമ്പോ മുറികളോ നിന്റെ അടുത്താണ്. എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങിൻ കൈയുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. അവനവനെ 4 മാസപ്പടി കിട്ടാനുള്ള ഒരു ജോലിക്ക് ശ്രമിച്ചാൽ എങ്ങനെ കിട്ടുവടാ? എങ്ങനെ കിട്ടും? ₹85 ചെലവാക്കിയാൽ ഇന്റർവ്യൂവിന് പോയിട്ട് അവർക്ക് ഇവരെ വേണ്ടല്ലോ. അവൻ അത്രയ്ക്കൊന്നും പ്രായമായിട്ടില്ലല്ലോ. ഇതല്ലെങ്കിൽ വേറൊന്നും. ചായ നിനക്കറിയില്ല, ഞാൻ പഴയ 8 പഠിച്ചതാ. ചാടിക്കിടന്ന് അന്യ നാട്ടിപ്പോയി, നല്ലോണം അധ്വാനിച്ചു, 4 ഇതുങ്ങളെല്ലാം പഠിപ്പിച്ചു. എനിക്കാരും ഒന്നും തരണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. പ്രായമായ ആൺകുട്ടികളോ? അവര് ഏത് നേരവും ഇങ്ങനെ ചീത്ത പറഞ്ഞാലും നല്ലത് പറഞ്ഞു പറഞ്ഞു അതിന്റെ ഫലം നീ ഇപ്പൊ കണ്ടില്ലേ? പോയി പോയി ഈശ്വരന്മാരുടെ ആയി കളി പറഞ്ഞോ, നല്ലത് ഇനിയും പറഞ്ഞോ. ഒക്കെ അനുഭവിക്കാനുള്ളവരുടെ അച്ഛന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. വഴിപാട് നടക്കാൻ മറ്റു കുട്ടികളുടെ കൂടെ നീ കൂടിയല്ലേ? നിനക്ക് എന്ത് തന്നെയാ തോന്നാൻ?
ഇന്ന് ചൊവ്വാഴ്ച നിന്റെ അടപ്പുറന്നാളില്ലേ? കുടിച്ചു തൊഴുത് തെറ്റ് പറഞ്ഞ് പന്നാരത്തിൽ ഒരു റുപ്പി ഇരുന്നു കാശ് അമ്മയോട് വാങ്ങിച്ചു. മറ്റു കുട്ടികൾ ഓരോന്നിനും കൂടുന്നെന്ന് വെച്ച് നീയും കൂടണോ? ഞാൻ അവരെ വിളിച്ചത് അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. അച്ഛനും രാഘവനും ചന്ദ്രനും ഇപ്പം നീ എല്ലാവരും പറയുമ്പം എനിക്കും തോന്നുന്നത് ശരിയാണ്. ഇനി അമ്മയെ ഉള്ളു ബാക്കി. എന്താന്ന്? ഓ ഒന്നുമില്ല. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ എല്ലാം തുടങ്ങില്ല. അല്ല, അച്ഛൻ തള്ളയിടുമ്പം അമ്മ എന്തിനാ ഒപ്പത്തിനൊപ്പം പറയാൻ നിൽക്കുന്നത്? വീട് ഭരിക്കാൻ മാത്രമേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. കാൽപ്പറ്റയുടെ വാക്കോല് വന്നപ്പോഴേ അമ്മയുടെ വായുടെ വാക്കോലൊന്നും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ അപ്പടി പുടിയ. ഇനി ഒന്ന് പുറത്തു പോകും, ഞാൻ ഇവിടെ നടിച്ചു വരാം. കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ ഈ കടലാസൊക്കെ? പണി കണ്ടതൊക്കെ എഴുതി ചീന്തിക്കളയാനാണോ നീ നാലിന് എട്ടിനെ ഒക്കെ വാങ്ങിക്കൊണ്ട് പോണേ? എടാ, നീ ഇതില് തോന്നിയാത്തൊക്കെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ആരാടാ ഈ ഓമന? എന്താ അവളുടെ കണ്ണിലൊരു പ്രത്യേകത? കവിതയുടെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ടാകില്ല. അത്ര വലിയ കേമനാന്ന് വെച്ചാ ഒരു തിരുവാതിര പാട്ട് എഴുതുന്നുണ്ട്. നീയേ ഇതൊക്കെ കുട്ടി കുറിക്കണ നേരത്ത് നാല് അപേക്ഷ എഴുതി അയക്കേ. ചന്ദ്രേട്ടന് നിന്റെ അത്ര പഠിപ്പില്ലല്ലോ. 3 മാസം വെറുതെ ഇരിക്കേണ്ടി വന്നത്. അത് മുമ്പ് ജോലി കിട്ടും. അങ്ങനെ ആ ആൺകുട്ടിയോളും. ചന്ദ്രേട്ടൻ എസ്റ്റേറ്റിലെ മേനോന്റെ വീട്ടിൽ തപസ്സായിരുന്നു. അങ്ങനെ കണ്ടോന്റെ വാതിൽക്കല് ഓച്ഛാനിച്ച് കാത്തുകെട്ടി കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ചന്ദ്രേട്ടന്റെ കാര്യം എന്താടാ? കശപ്പ് തുടങ്ങി അല്ല തളച്ചിരിക്കുന്നു. ചന്ദ്രയിൽ ഉപ്പിട്ട് ഒരു ഗ്ലാസ് കഞ്ഞി മുക്കി തരട്ടെ. അമ്മനിയുടെ അടിച്ചുപാറല് കഴിഞ്ഞില്ല. രാഘവനും ചന്ദ്രനും മരണമല്ലേ, ഒരു കൂട്ടം കൂട്ടാൻ അധികം വെക്കാമെന്ന്. അതിപ്പോ പാടായി. ഓ, ഞായറാഴ്ചയുടെ കാര്യം മറന്നുപോയി. ഇനി എല്ലാവരുടെയും എഴുന്നള്ളത്ത് കഴിഞ്ഞ അമ്മ എപ്പോഴാണോ ചോറ് തരിക? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും കൂടി നിന്നാവല്ലോ. തരോനി ഒന്ന് ഇങ്ങോട്ട് വേഗം വന്നു. രാഘവൻ കഴിഞ്ഞ ആഴ്ച വരാത്തതാ, അതുകൊണ്ടെന്തായാലും ഈ ആഴ്ച വരും. അമ്മയുടെ സരോജിനി, കുട്ടികൾ ഉമ്മാറാവുമ്പോഴേക്ക് എന്റെ മോള് തന്നത് ശരിയാണ്. അവിയലിനുള്ള തേങ്ങായ അവിയലില്ലെങ്കിൽ രാഘവൻ ഉണ്ണത്തിൽ. ഒന്നും ആയില്ല അമ്മ, ചന്ദ്രൻ ഒരു മുളകച്ചാണ് അത്രേ ഉള്ളൂ. നീ ആ മറ്റേ അടുത്ത് സരോജിനി, ആ തൊഴുത്തിന്റെ വലയിൽ കുറച്ച് വിറങ്ങോട്ടെടുത്തത് പറഞ്ഞുണ്ട്. എന്റെ അമ്മ പറയും ബാല്യക്കാരി വെച്ചതല്ല ബാല്യക്കാരി, അവരുടെ അച്ഛൻ കൃഷ്ണേട്ടനുള്ള കാലത്ത് എന്ത് സുഖമായി കഴിഞ്ഞ കുട്ടികൾ. ഇപ്പം വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അവരെ അമ്മയുടെ ചെറിയ കുട്ടി എങ്ങോട്ടാ? ആവാത്ത പഠിച്ചു പോകുമ്പോ ആലോചിക്കണം. ഇത് പുസ്തകം വായിക്കുന്നത് പോലെ എളുപ്പമുള്ള വിചാരം. കണ്ണിൻ്റെ പോയി തിരുമല്ല കണ്ണു തുറക്കും ഞാൻ. മറ്റുവല്ല കൊണ്ട് മോൻ കഴുകിയാ മതി. ആരാ വരുന്നത്? ചന്ദ്രേഷ്ണ. അമ്മനെ ഇപ്പൊക്കെ എവിടം വരെ ആയി നേതാവേ? എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം? നാട്ടിൽ കിടന്നു മടുത്തു. തോട്ടത്തിലെങ്ങാനും
ഒരു ജോലി കിട്ടിയിരുന്നു ഞങ്ങളുടെ പോരായിരുന്നു ചന്ദ്രനോട്. നാട്ടിലൊരു പണി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. റെയിൽവേ സെലക്ഷൻ എന്തായി? കിട്ടിയില്ല. ചന്ദ്രന് മാറ്റം ഉണ്ട്. വേണം ലുങ്കി പെട്ടിയിലുണ്ട്, അത് മതി. ബി എക്കാരും എം എക്കാരും ഒക്കെ ഇപ്പോ ബസ് കണ്ടക്ടർ ജോലിക്ക് ശ്രമിക്കുകയാണ്. ജോലിക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് തന്നെ ദിവസം 10-20 പേര് വരുന്നുണ്ട്. തോണിക്കാരം അമ്മത് 2 രൂപ കൈവായ്പ വാങ്ങിയത് മടക്കി വാങ്ങാന്ന് തിരിച്ചിറങ്ങിയതാണ്. ഒരു 100 തവണയായിട്ട് നടക്കണു. ചെല്ലുമ്പോ ചെല്ലുമ്പോ ഓരോ ചായ തരും. കാശിന്റെ കാര്യം പറഞ്ഞ അപ്പോ കച്ചവടം ലാഭാണല്ലോ എന്ന് പോണം. അല്ല, ഈ വസ്യം ഉണ്ടാവോ? ഏ, തിങ്കളാഴ്ച കാശിന്റെ. Thank you.
വിളമ്പിക്കുവാ മണി, ശാഹവും വരാണ്ടിരിക്കില്ല. നിങ്ങൾക്ക് ജോലിച്ചോ, അവനൊരു കച്ചവട തരച്ചിരിക്കുന്ന ആളാ, വരുമെന്നുള്ളതിന് എന്താ നിശ്ചയം? വിളമ്പിക്കോ, വന്നില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒന്നും. നിന്റെ പ്രമോഷന്റെ കാര്യം എന്തായി? ചിലപ്പോ ശരിയാവും. ഒഴിവുള്ളപ്പോഴൊക്കെ ആ മേന്റെ വീട്ടിൽ പോണം, അവരോടൊക്കെ കുറച്ച് ബഹുമാനായിട്ട് പെരുമാറുക. ആ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം, വെറുതെ ഒന്നും പൊട്ടി വീഴില്ല. മേന്റെ മകള് ശാരദ പിന്നെ പഠിക്കാൻ പോയി, വെറുതെ ഇരിക്കുകയാണ്. അവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. എല്ലാവരും ഇരുന്നല്ലോ. വേഗം പോയി കൈയും കാലും കഴിയിങ്ങോട്ട് വിളമ്പിക്കോ. ഒരു പിടിയിടുമ്പോഴേക്കും ഈ കുട്ടികള് തുടങ്ങും മതി മതി എന്ന്. മുരിങ്ങയ്ക്ക സാമ്പാർ ആ കൂട്ടാൻ. അരിയക്കോട്ട കൂപ്പിൽ പണി തുടങ്ങിയോ? ജോലിക്കാരയച്ചിട്ടുണ്ട്, ലോറി പോവാൻ വലിയ പ്രയാസം. എന്താ ഉണ്ണേ? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെലക്ഷൻ ഉണ്ടെന്ന് കേട്ടല്ലോ. പേപ്പറിൽ ദിവസവും പരസ്യം കാണുന്നുണ്ട്, ട്രൈ ചെയ്യണം. അല്ലാതെ ജോലി ആരും വിളിച്ചിട്ടില്ല. ആരെ ശ്രമിക്കണം, ആർക്കാണ് ആവശ്യം? സജ്ജനങ്ങളുമായി കൂട്ടുകൂടില്ല, തൊഴിലില്ലാത്ത പിള്ളേരുമായിട്ടാണ് സഹവാസം. എന്തിനാ അമ്മാവ എന്നെ തല്ലണത്? ഞാൻ നന്നാവില്ല എന്ന് പണ്ടാരോ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ്. അതേ, വെറുതെ കളവ് പറയുമ്പോൾ വിചാരിക്കുന്നു. മര്യാദക്ക് കുടിക്കുന്നുണ്ടോ? അത് അമ്മയുടെ അടുത്ത് കൊടുത്തേക്ക്. അച്ഛനും ഏട്ടന്മാരും നിന്നോട് ഇഷ്ടമില്ലാണ്ട് പറയുന്നു അല്ലല്ലോ. ഇപ്പൊ ശരിയാ, നിനക്ക് ഇപ്പോഴേ ക്ഷേമദ്രുമ യോഗാണ് ജാതകത്തില്. അമ്മ ഞാൻ പോട്ടെ. ഇതാരാ വലിയ നമ്പ്യാരെ വലിയ ആരായല്ലോ ഈ വഴിക്കൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കുക. അല്ല, എല്ലാവരും ഉണ്ടല്ലോ. എന്താ അച്ഛനും മക്കളുമായിട്ട് കാര്യമായിട്ട് ആലോചിക്കണേ? കൊറേ കാലമായിട്ട് നമ്പ്യാർ ഈ വഴിക്കൊന്നും ഇറങ്ങാറില്ല. തഹസിൽദാർ ഉദ്യോഗത്തിന് പെൻഷൻ പറ്റിയപ്പോ വിചാരിച്ചു ഇനി അല്പം സുഖമായിട്ട് ഇരിക്കാം. പക്ഷെ എവിടെ സമയം? നാട്ടുകാര്യങ്ങള്, കൃഷിപ്പണി, അത് ഇത് മൂത്ത മകനല്ലേ? അവന്റെ കല്യാണത്തിന് വന്നപ്പോ കണ്ടിട്ടുണ്ടാവും. മരത്തിന്റെ ബിസിനസ്സാ. അപ്പൊ ഈയിടെ നമ്മുടെ കോലും പോ കാടുകളൊക്കെ എടുത്തിരിക്ക. രണ്ടാമത്തെ ആള് അറിയാം, മാധവമേനോൻ മുഖാന്തരം ജോലി ശരിപ്പെടുത്തിയ ആളല്ലേ. മാധവമേനെ ഞാനും നല്ല പരിചയ. നിന്റെ മൂത്ത മകന്റെ സൂക്കട എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ തകരാറൊന്നുമില്ല, പുറത്തൊന്നും പോവില്ല. മുന്താതെ എങ്ങനെ ഇരിക്കും? ഒരു മൗനം, കുറെ ഭേദണ്ടെന്നാ പറഞ്ഞത്. എല്ലാം തികഞ്ഞ് ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എവിടെയവൻ? ഏത് നേരം നോക്കിയാലും മുറിയിൽ വാലടച്ചിരുന്ന് ഈ വായന തന്നെ വായന. എന്താ ചെയ്യ, ഒക്കെ ആളാ. ബി എ പാസ്സായി അങ്ങനെ നിൽക്കുക. പഠിപ്പിന് കേമനായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സാ. ഒരു ജോലിക്ക് പലയിടത്തും നോക്കണുണ്ട്. ഏത് ലൈനില്ല വാസന? അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ ലൈനില് വാസനയുണ്ടല്ലോ. ബിസിനസ്സിൽ കണ്ടുള്ളവര് ബിസിനസ് തന്നെ പോണം. ഇൻട്രസ്റ്റ് ആ കാര്യം. ഇവന്റെ ഇൻട്രസ്റ്റ് വിചിത്രാണ്, സാഹിത്യം. സാഹിത്യം അതായത് ഈ ശ്ലോകം എഴുതല് അല്ലേ? അത് ഒരു ഉദ്യോഗമാണോ? ആൺകുട്ടികളായാൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നൊരു വിചാരം വേണ്ടേ? വേണം. അത് ഇവനില്ല. നാടകം കളിക്കല്, കാവിൽ കോഴിയോട്ട് തടയല്, ഇതുകൊണ്ടൊക്കെ ഈ കുടുംബത്തിന് എന്താ ഒരു ലഭ്യം നമ്പ്യാരെ? കളത്തിലെ മേനോൻ ചെറുവനെ തച്ചാൽ കണ്ണി കണ്ട കുട്ടികളെ വിളിച്ചു കൂട്ടി മൈക്കാ വെച്ച് ഇവൻ ചീത്ത പറയണോ? പുറത്തിറങ്ങിയാൽ ഇതിന്റെ മാനക്കേട് ആർക്കാ? എനിക്കും ഈ രണ്ട് മുതിർന്ന ആൺകുട്ടികൾക്കും അല്ലേ?
അമ്മേ ആ മുറുക്കാനെല്ലാം കൊടുത്തോ. അപാര സുന്ദര നീലാകാശം, അപാര സുന്ദര നീലാകാശം, അനന്തത്തെ നിമ്മഹാസമുദ്രം, അപാര സുന്ദര നീലാകാശം, അനന്തത്തെ നിമ്മഹാസമുദ്രം, അപാര സുന്ദര നീലാകാശം. കൂഴിയും സൂര്യനും വാർമതിയും ഇതിലുയർന്നു നീന്തും ഹംസങ്ങൾ, കൂഴിയും സൂര്യനും വാർമതിയും ഇതിലുയർന്നു നീന്തും ഹംസങ്ങൾ, ആയിരമായിരം താരാഗണങ്ങൾ, ആയിരമായിരം താരാഗണങ്ങൾ, അലകളിലുടയും വെണ്ണുരകൾ, അപാര സുന്ദര നീലാകാശം. അനാദികാലം മുതലേ അജ്ഞാതകാമുകനകനേ, അനാദികാലം മുതലേ അജ്ഞാതകാമുകനകനേ, ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പൂ, ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പൂ, അപാര സുന്ദര നീലാകാശം. പൗർണമി തോറും സ്വപ്നത്തിലവൾ താൻ സ്വർണസിംഹാസനമൊരുക്കുന്നു, പൗർണമി തോറും സ്വപ്നത്തിലവൾ താൻ സ്വർണസിംഹാസനമൊരുക്കുന്നു, കാണാതൊടുവിൽ വർഷമുകിലിനാ, കാണാതൊടുവിൽ വർഷമുകിലിനാൽ കഥന കണ്ണീരൊഴുക്കുന്നു, അപാര സുന്ദര നീലാകാശം, അനന്തത്തെ നിമ്മഹാസമുദ്രം, അപാര സുന്ദര നീലാകാശം. എങ്ങോട്ടാ ചന്ദ്രേട്ടൻ? എങ്ങോട്ടാ? ഓ, വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി. കൂട്ടത്തിൽ നിന്നെയും കാണാമല്ലോ എന്ന് കരുതി. അമ്മക്കെങ്ങനെയുണ്ട്? അത്യാവശ്യത്തിന് വീട്ടിലൊക്കെ എഴുന്നേറ്റ് നടക്കും. നീ വീട്ടിലേക്കല്ലേ? ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്. യശോധരയുടെ നെടുവീർപ്പുകൾ അന്തപുരത്തിൽ തേങ്ങിക്കൊണ്ട് നടക്കും. ആരാണ് യശോധര?
സുന്ദരിയായ രാജകുമാരി ഒരു ദിവസം രാത്രി സിദ്ധാർത്ഥൻ കൊട്ടാരം നീ എന്റെ നിർത്തി കളഞ്ഞത് അല്പനേരം കൂടി ചന്ദ്രേട്ടനോട് സംസാരിച്ചിരിക്കുന്നു. കവികൾ സദാ കണ്ണു തുറന്നു വെച്ചിരിക്കുന്നു. യുഗങ്ങളുടെ ദൈർഘ്യമുള്ള രാത്രികളിൽ ഓരോ കാലത്തെയും അവർ ശ്രദ്ധിക്കും. നീ പേടിക്കണ്ട, സദസ് വേറെ കിട്ടില്ല, അതുകൊണ്ട് നിന്നെ വന്നു. പൊന്നിയേറ്റിന് എന്നാ ഒരു ഉദ്യോഗം കിട്ടാ? എന്നെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ എനിക്കും എന്റെ ജോലിക്കും പോവായിരുന്നു. നിനക്കും വേണം ഉദ്യോഗം? വേണിച്ചിട്ടല്ല, എഴുത്തും കൂടി പഠിക്കാത്തവൾക്ക് എന്ത് ഉദ്യോഗം? ഓരോ മോഹം പറഞ്ഞതാ. ഉദ്യോഗസ്ഥന്മാർ ഭഗവതിയുടെ കൽപ്പന കേൾക്കാൻ കാത്തു നിൽക്കുന്നു. എന്താ വിഷമം? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നാണോ വിചാരം? എന്തു പറഞ്ഞാലും കേൾക്കണം. ഇല്ലായ്മ കൊണ്ട് ദാസിപണിക്ക് പോകുന്നവളല്ലേ ഞാൻ സരോജിനി? ഞാൻ അറവുകാരൻ കുഞ്ഞാവ വന്ന് ആടിനെ നോക്കുന്നത് പോലെ നോക്കിയാലും ഒന്നും മനസ്സിലാവില്ലെന്നും ഞാൻ നടിക്കണം. നിങ്ങളൊക്കെ വലിയവരല്ലേ. സരോജിനി, ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ. അപ്പോട്ടെ, ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നും. അതാണ് അനുഭവം. ഞാൻ പറഞ്ഞത് കാര്യമാക്കണ്ട. ഞാൻ ആരുമല്ല, എന്റെ വീട്ടിൽ കൂടി. അധിക സമയവും ഞാൻ സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്. ചിലപ്പോ നിന്നോട് വലുതൊക്കെ പറഞ്ഞു പോകും. തെറ്റ് പറ്റിയാണ്. കല്യാണത്തിന് വാങ്ങിയത് ഞാനിതൊരിക്കലേ കൊടുത്തിട്ടുള്ളൂ. ആ പല വിശേഷത്തിന് കൊടുക്കാം. ഇതും കൂടെ ആ പെട്ടി വെച്ചിരുന്നു. അമ്മയുടെ മുണ്ട് അവന് മുട്ട വരെ വെച്ചിട്ടു. നീ ആണോ അനുഭവിക്കുന്നത്? ആ വെളിച്ചെണ്ണ വാച്ചിട്ട് കുപ്പിയിലെടുത്തോ അമ്മ. ഓഹോ, കടുമാങ്ങായി എടുത്ത് വെച്ചിട്ട. സത്യം പറ, ജോലി കിട്ടിയെന്ന് കത്ത് വന്നിട്ട് തന്നെയാണോ നീ പോണത്? എന്തിനാ ഉണ്ണി വെറുതെ അന്യനാട്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്? ഏടത്തി വെറുതെ അത്ഭുതം പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിച്ചു. ശരിയാവുന്നു. കടുമാങ്ങ ഒരു പഴംതുണി കൊടുത്തു തട്ടി മറിഞ്ഞ് മുണ്ടും ഉപ്പായും കേടുവരുന്നു. ഹോട്ടലുകാരുടെ കൈ കൊടുത്തു അവർ നേരെ തിരിച്ചിലെടുത്ത് വിളമ്പി തരുന്നു. എന്നാ വേഗം അച്ഛൻ തുടർന്ന് വെള്ളം കൂട്ടാൻ പോകും. ആ അവിടെ ചെന്നാല് അച്ഛനും രാഘവനും ചന്ദ്രനും ഒക്കെ കത്തെഴുതാൻ മറക്കരുത്. ആ അവിടെ അടുത്ത് ശിവന്റെ അമ്പലം ഉണ്ടെങ്കിൽ ഞാനേ ഇത്തിരി മുമ്പിൽ നടക്കാം. ആ തോണിക്കാരൻ മമ്മദിനെ നോക്കിട്ട് അവിടെ നിൽക്കാം. ഇവിടെ അവിടെ ആ അല്ലേ വീട്ടില് ഇന്നത്തെ കളിച്ച് അവനല്ലേ. ആ നടക്കും. കൊടുക്കാം. ഉണ്ണിയേട്ടൻ പോവായല്ലേ? എന്താ പോണ്ടെന്നാണ്? അയ്യോ, ഉദ്യോഗം കിട്ടാൻ പോകാതെ പറ്റോ? ഓ, ഉദ്യോഗം ആട്ടെ. എന്നാ നീ തിരിച്ചു വരുന്നത്? എന്നെങ്കിലും ആ അതിനിടയ്ക്ക് വിശേഷമല്ല ഉണ്ടായാലും അറിയിച്ചോ, എത്തിക്കോളാം. എന്ത് വിശേഷം ഉണ്ടാവാനും ഞങ്ങൾ എന്ത് തന്നെ ഉണ്ടായേക്കൂടെ. ആ വേഷം മാറി സഞ്ചരിക്കുന്ന ഒരു രാജകുമാരൻ നിന്നെ കണ്ട് മോഹിച്ച് ഒരു ദിവസം കല്യാണത്തിനോട് എത്തിയെന്നവരാണ്. എന്ത് വേണമെങ്കിലും കളിയാക്കിക്കൊള്ളും. ഇനി ഉദ്യോഗസ്ഥനായി മടങ്ങി വരുമ്പോൾ കാണലും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ വരും ചെറു.
സാറിനെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. എന്നെ ആയിരിക്കില്ല, എഡിറ്റർ 3 മണിക്ക് വരുന്നു. അല്ല, സാറിന്റെ പേരെന്നാ പറഞ്ഞു? വണ്ടി കയറാൻ സമയത്ത് ഇരവുന്നേൻ എന്തേ പറഞ്ഞത്? പോലീസും വരും, തൽക്കരിക്കാൻ ഒരുങ്ങിയിരുന്നുള്ളൂ. വെറുതെ പറഞ്ഞൊന്നല്ല. എവിടെയാവാലോ ബുദ്ധിമുട്ടോ വന്നാലോ സ്ഥലം കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരിക്കണം കേട്ടോ. ഇവിടെ എന്തിന്റെ ഏർപ്പാടാ? ഒരു കമ്പനിയാ? എങ്ങനെയാ പുറമ്പരായിയുള്ള കൂട്ടത്തിലാ? മനസ്സിലായില്ല. എന്നുവെച്ചാ പുറമേന്ന് വക വല്ലതും കിട്ടുമോന്ന്. സൂക്ഷിച്ചില്ലെങ്കിലേ ജനങ്ങളിൽ നിന്ന് അതിന് ചിലപ്പോ കിട്ടും. അങ്ങനാ വരട്ടേ. പിന്നെ എരവുന്നേർ എന്തായി കൊണ്ട് പുറപ്പെട്ടത് പറയാം. എന്താ ഇത്ര തിരക്ക്? ഞാൻ ഒരു ദിവസം ഉണ്ണിയുടെ സുഖമായിട്ട് കൂടാന്ന് ഉറച്ചെന്നെ ഞങ്ങൾ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് കരുതി. വണ്ടി ഇരുന്നിട്ട് കൂടിയും നല്ലോണം എണ്ണ തേച്ചൊന്ന് കുളിക്കണം. ഇതിനിടെ കാപ്പിയും പലടൊക്കെ ആവാട്ടോ. പിന്നെ ഒക്കെ ശരിയായിട്ട് നല്ലോണം ഉറങ്ങണം. കുളിച്ച് ഊണ് കഴിച്ചിട്ട് മതിയിട്ടോ. ഇത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കാണ്. അല്ല, അതിനിടയിൽ വല്ല കഥകളിയോ കൃഷ്ണനാട്ടം ഉണ്ടായി അതാവാം. അല്ല, സിനിമയായിട്ട് വിനോദമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വിനോദനാരുടെ പതിവൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. മനീഷുള്ളേ എന്ത് വേണം സാർ? കയ്യിൽ കാശില്ലുണ്ട്, 2 രൂപയേ ഉള്ളൂ. ഒരു 5 രൂപ വേണം. പിന്നെ ഉൽപ്പത്തിരി കറി 6 രൂപ ഉണ്ട്. ഈ മെഷീനൊക്കെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ടാ. പിന്നെ ഒരു കുറി കല്യാണത്തിന്റെ ആലോചനയുണ്ട്. കത്ത് സ്വകാര്യമായിട്ട് അടിച്ചെടുത്തൂടെ. വരൂ, നമുക്ക് ഇറങ്ങാം. അല്ലേ, ഞാൻ അല്പം താമസിക്കും. അതിനെന്താ? ഞാന് രാവിലെ ചെലവാണ് കഴിച്ചിട്ടില്ല. മഴവും കഴിച്ചോണ്ട് ഉണ്ണിയെ കാണാൻ വരുന്നത് മര്യാദ അല്ലല്ലോ. എന്താ വന്ന കാര്യം? വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഉണ്ട്, അതുകൊണ്ട് തന്നെയാ എന്നെ വിളിച്ചത്. പരിഭ്രമിക്കണമെന്നില്ല കേട്ടോ. ഒന്ന് കരുതിക്കോളൂ, നല്ല കാര്യവുമായിട്ട് എരവുന്നേരും വരും. സാമ്പാറും ബാക്കിയുണ്ട്. ഒരു ഇഡ്ഡലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് അത് കഴിക്കാമായിരുന്നു. എവിടെ സ്വാമി? ഇത് കൊണ്ടുവന്നാ എന്താ നീ കുട്ടി? കുട്ടി സ്വാമി ബില്ല് അല്ല ഉണ്ണിയേ, ഈ കടുമാങ്ങ അപ്പടി പുഴുവാണല്ലോ. കുറച്ചുകൂടെ നല്ലൊരു വീട് കിട്ടാൻ തരായില്ലല്ലേ? ഇരുന്നാരിക്കൂ, ഞാനിത്തിരി ചോറിന് ഏർപ്പാട് ചെയ്യാൻ നോക്കട്ടെ. ആ ജാനു എവിടെ? ജാനുവാ?
ഉടനെ ഓഫീസിലെത്തും. അല്ല, നാളെ ചന്ദ്രന്റെ കല്യാണം നിശ്ചയിക്കാൻ വീട്ടിലെ ആളുകൾ വരണുണ്ട്. ഉണ്ണിയോട് വരാൻ പറഞ്ഞു. ഏയ്, അറിഞ്ഞൂടാത്ത പോലെ രോമനേരെ കളിയാക്കുക. മൂന്ന് എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥനാണ് അത്രയും മേനോൻ. മേനോന്റെ മകളുമായിട്ട് ഒരു ബന്ധം കിട്ടുക എന്ന് വെച്ചാൽ ഇല്ലൊരു കാര്യമൊന്നുമല്ല. മാറ്റ കല്യാണ അമ്മണിക്ക് ഇങ്ങോട്ടും പിന്നൊരു കാര്യം ഒത്തു പറയണ്ട കേട്ടോ. മേനോന്റെ മൂത്ത മകനെ, അതായത് അമ്മണിക്ക് ആലോചിക്കുന്ന പയ്യനെ തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് കേട്ടു. കേൾക്കാനില്ല, ഏറെ ചികിത്സയും ചെയ്തിരിക്കണോ. വിവാഹം കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് മാറുന്നതാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അവരുടെ സ്ഥിതി നോക്കുമ്പം ഇതൊക്കെ കാര്യമാക്കാനില്ല. അവന്റെ ഭ്രാന്താണെന്ന് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവന് നല്ല പദവിയുണ്ട്, നല്ല സ്വത്തുണ്ട്, അത് കണ്ണുകടി ഉള്ളവരും കുറെ പേരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. അതുണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുണ്ട്. അച്യുതായരുടെ മോൾക്ക് ഞാൻ തന്നെ എത്ര ആലോചന കൊണ്ടുവന്നു. പക്ഷേ ജാതകം ചേരണ്ടേ, എത്ര ചേർച്ചയുള്ളൊരു ജാതകം വേറെ ഇല്ലാന്ന് ഇവിടുത്തെ ജ്യോതിഷന്മാര് പറയുന്നു, അവിടുത്തെ ജ്യോതിഷന്മാര് പറയുന്നു. ഇതിനാണ് നമ്മള് യോഗം യോഗം എന്ന് പറയണത്. രാഘവന്റെ കല്യാണത്തിന്റെ കൂടെ ഇവർക്കൊരു മാറ്റത്തിന്റെ ആലോചന അന്ന് വന്നതാ. ജാതകം ചേരണ്ടേ, പറയുമ്പോ എല്ലാം തുറന്നു പറയണമല്ലോ. ശിവദാസിന് മുൻപ് അപസ്മാരത്തിന്റെ ഉപദ്രവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല. അവൻ ആവശ്യത്തിന് വേണ്ട പഠിപ്പായപ്പോ അത് മതിയെന്ന് മാധവന്റെ അടുക്ക നിർബന്ധിച്ച് പറഞ്ഞത് ഞാനാ. അതുകൊണ്ട് എന്താ പുറത്തിറങ്ങില്ല, വിണ്ടാണ്ട് ഒരിടത്തിരുന്നു. പറയുമ്പോ എല്ലാം തുറന്നു പറയണമല്ലോ. വേണ്ടപ്പെട്ടവരോടാവുമ്പോ അങ്ങനെ തന്നെയാ വേണ്ടത്. ഞാനും രാഘവനും കൂടി പോയി കണ്ടു, സംസാരിച്ചു. നല്ല ആരോഗ്യം, നല്ല സുഖം. പിന്നെ സംസാരിക്കാൻ ഒരു മടിയുണ്ട്. മോഹത്തിന് പ്രസന്നത പോരാ, അല്ലാതെ ഒന്നുമില്ലാന്ന്. ജാതക പ്രകാരം വിവാഹം കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദുരിതങ്ങളും തീരും. ഡോക്ടർമാരുകൂടി അഭിപ്രായം പറഞ്ഞതാണ്. ആഹാ, തിരുവനന്തപുരത്തുനിന്ന്, കോട്ടയത്തുനിന്ന്, കോഴിക്കോട്ടുനിന്ന് എത്ര വലിയ വലിയ ഡോക്ടർമാർ വന്ന് നോക്കിയതാണ്. ഇത്തിരി അസുഖമില്ലാത്തവർ ആരാ? ആരാ? വലിയ വീടുകളിലാവുമ്പോ അത് വലിപ്പിച്ച് പറയാൻ അസൂയക്കാര് കാണും. അപ്പോഴേ എന്നാൽ പണിക്കരെ, നമുക്ക് ദിവസം ഇവിടെ നിശ്ചയിക്കാം. അപ്പോ ഇവിടെ വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്പ്യാൻ അങ്ങോട്ട് നോക്കാം. ഓ, ആയിക്കളെ ആയിക്കളെ. ഞാൻ അകത്ത് ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ആയിക്കോട്ടെ. അടുക്കളയിലെ കാര്യങ്ങളൊന്നും നോക്കാതെ നീ ഇവിടെ വന്ന് നോക്കൂ. അന്യന്മാർ അഞ്ചെട്ട് പേര് ഉണ്ടാകാനുള്ളതാണ്. എന്താ എന്താ, ആരവിടെ ചത്തത്? മരിച്ച വീട് പോലെ ഉണ്ടല്ലോ നിന്റെ നിൽപ്പം ഭാവം കണ്ടാൽ. വാഹനം കുറിച്ചാരെ മൂത്തത് നീയ. നിന്നോടൊരു വാക്ക് ചോദിക്കേണ്ട കടമേ എനിക്കുള്ളൂ. നിനക്കെതിരുണ്ടോ? മേന്റെ മകൻ ഇത്ര സൂക്കേടുണ്ടോ? അതെ, ആളെ ഉപദ്രവിക്കോ? ഒന്നുമില്ല. എന്തുകൊണ്ട്? പക്ഷേ ഉള്ള കാര്യമല്ല, അവര് തുറന്നു പറഞ്ഞിരിക്കുന്നു. പണ്ടം കണ്ടോ കുറച്ച് അവസ്മാരത്തിന്റെ അലോഹ്യം ഉണ്ടായിരുന്നു വെച്ച് തോന്നിയാത്തം പറയും. ശരി, എന്ത് കണ്ടിട്ടാ അവർ ചന്ദ്രനെ സംബന്ധിച്ചത്? നിന്റെ തറവാട്ടി കനകം കെട്ടിയിരിക്കണം. അവരുടെ സ്ഥിതിക്ക് എത്ര വലിയ ആളിനെ കിട്ടും? അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഒപ്പ, അത് കരുതിക്കൊള്ളി. എന്റെ മകക്ക് വന്ന ഒരു യോഗം. അമ്മണി, അമ്മണി ഇല്ലേ അവിടെ? നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമാണ്, ഒറ്റ മകൻ ധാരാളം സ്വത്തും.
ചന്ദ്രനും അവിടെ അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ മകളും നമ്മുടെ അധീനത്തിലാവാൻ പോവാണ്. ആളുകള് പലതും പറയും, എനിക്കറിയാം. അയാൾക്ക് അത്ര കാര്യമായ സൂക്കേടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കളിയും ചിരിയും ഒക്കെ ആയിട്ടിരുന്നാൽ ഇപ്പോഴത്തെ ആ മൗഢ്യം അങ്ങോട്ട് മാറാനുള്ളതേ ഉള്ളൂ. ഇനി നിന്റെ സമ്മതം ചോദിച്ചില്ല എന്ന് വേണ്ട, നിനക്ക് ഇഷ്ടമാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് ഇഷ്ടമാണോ എന്നാ ചോദിച്ചത്? ഏട്ടന്മാരും നിശ്ചയിക്കുന്നത് എനിക്ക് സമ്മതമല്ല. ഇക്കാര്യത്തിൽ ഏടത്തിക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലെന്നാണ് ഞാൻ ചോദിച്ചത്. ഉള്ളൊരു തന്നിമാരുണ്ട്, പതുക്കെ പറഞ്ഞു. ആരുമാണ്? കേക്കട്ടെ. എനിക്കൊന്നും അറിയില്ല. നമ്പ്യാര് വരണതും പോണതും സ്വകാര്യം പറയണതും ഒക്കെ രാഘവം പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അമ്മ ചന്ദ്രൻ ഉദ്യോഗസ്ഥാരത്തിൽ വലിയ ഗുണം കിട്ടുന്ന കാര്യമാണെന്നാ പറഞ്ഞു. ചന്ദ്രേട്ടന്റെ ഗുണം വാങ്ങാൻ അമ്മണി എടുത്ത് എഴുതി തള്ളുന്ന കരാറ്, അതിന് ഒപ്പിടുന്ന കാലാണ് എന്നെ വിളിച്ചു വരുത്തിയത്. നിന്റെ ശബ്ദം ഉമ്മർത്ത് കേൾക്കണോ? ഇന്നെന്റെ ശബ്ദം കേൾക്കണം. 180 രൂപ ശമ്പള കൂടുതലിന് ഒരു ഹെറാൾഡ് കാറിന് വേണ്ടി ചന്ദ്രയുടെ സ്വന്തം പ്രചോദിക്കുകയല്ലേ? ഇനിയും പറയാം ധൈര്യം ഉണ്ടെങ്കിൽ. ഒന്നി വിഷമിക്കണ്ട, വിശേഷിച്ചതൊക്കെ എനിക്ക് സമ്മതമാണ്. അമ്മയുള്ള കാലത്ത് അമ്മ തല്ലി പിരിയരുത്, അത് ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. നീ കൂടി എന്നെ പരിഹസി. എന്നാലും മറ്റുള്ളവരെ ആശ്രയിക്കണ്ടല്ലോ. ചന്ദ്രേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരെ വൈകിട്ടത് അമ്മിയെ എത്ര വഴിപാടായി ചെയ്യുന്നു. ഇപ്പോഴായിരിക്കും യോഗം. കാർത്തിയാനി അങ്ങാടിയിൽ പോയിട്ട് ഇതേവരെ മടങ്ങിയിട്ടില്ല. വിളക്ക് കൊടുക്കാറായി. പൊന്നിയേട്ടൻ പോയാൽ ഇനി എന്ന് വരും? എന്താ നിനക്ക് വേണ്ടേ? ഒന്നും വേണ്ടിട്ടല്ല, വെറുതെ ചോദിച്ചേ ഉള്ളൂ. പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നത് കണ്ടപ്പോ എല്ലാവർക്കും നിരാശ തോന്നിക്കാണ്. പെട്ടിനിറിയ സാധനവും വരുന്നവർക്കൊക്കെ പണവും ഇതൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ പുച്ഛം തോന്നിയിരിക്കും. എന്താ ഇതിനൊക്കെ പറയുന്നത്? ഒന്നിയത്തിൻ പഴയ ആളല്ലേ ഇപ്പൊ. നീയും വലുതാവുമ്പോ നാം ഒക്കെ മാറും. ചെറുപ്പത്തിൽ എന്ത് ചിരിയും കഥയുമായിരുന്നു, എനിക്കൊക്കെ ഓർമ്മയുണ്ട്. വലുതാകുമ്പോ ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ലോകം ചിരിക്കുന്നത് കണ്ട് ഉള്ളിൽ കരയാനേ പിന്നെ കഴിയും. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. അമ്മിയൊക്കെ തീരെ കത്തിൽ എന്തെങ്കിലും കണ്ടോ? ഇല്ല. അമ്മിയേട്ടത്തി കത്തെഴുതുമ്പോൾ ഞാനും അടുത്തുണ്ടായിരുന്നു. ലെക്കോട്ട് എടുക്കാൻ പോയപ്പോൾ എനിക്കും അതിൽ എന്തെങ്കിലും എഴുതണമെന്ന് തോന്നി. പക്ഷേ അക്ഷരം പഠിക്കാത്തവര് എന്നെ എഴുതാനാ? അപ്പോൾ ഞാനൊരു പണി പറ്റിച്ചു, കണ്ടില്ലേ? എന്റെ വെറ്റിനെയും സിന്ദൂരമെടുത്ത് അതിലൊരു അടയാളം വെച്ചു. സൂക്ഷിക്കുന്നു ഞാൻ ഉടഞ്ഞുള്ളോരൻ തങ്കത്തിനാവിൻ തരിവള്ളപ്പൊട്ടുകൾ
വർണ്ണ പ്രതീക്ഷ തന്മാർമയിൽ പീലികൾ മന്നിടം കാണാത്ത കണ്ണുനീർമുത്തുകൾ ഭാവി തൻ ഗ്രന്ഥത്തിൽ നിന്നുമെൻ തൽക്കവി ഭാവന വെട്ടിയെടുത്ത ചിത്രങ്ങളും എപ്പോഴും എപ്പോഴും ഇന്നിധിയൻ കൊച്ചു കൽപ്പന തൻ്റെ കരപല്ലവങ്ങളിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുന്നു സദ്രസംസ്കൃത്തിൻ്റെ മുറ്റത്ത് കേണികളാടുവാൻ. മുതലാളിമാർക്ക് പടി വരെ വരാമെങ്കിൽ നീ ആർക്കും വരാം. സ്ത്രീകളൊക്കെ ഉണ്ട്. സ്ത്രീകൾ നേരത്തെ ഇറങ്ങുന്നില്ലേ? വലിയ ലോഹ്യൊന്നും വേണ്ട, ഒന്ന് വന്നു അതുവരെ പഠിക്കണമെന്ന് നിന്നപ്പോ വലിയ ലോഹ്യം. ഞാൻ ഇതുവഴി വന്നപ്പോ നിന്നെ അറിയിക്കാന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് സുഖമില്ല. ഡോക്ടർ വന്നിരുന്നു, ഡയഗ്നോസ് ചെയ്യാൻ പറ്റിട്ടില്ല. ഞാൻ പോട്ടെ, നിനക്ക് ചായ കുടിച്ചിട്ട് പോ. 10 മണിക്ക് പ്ലാന്റേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകുന്നു. എന്താണ് അഭിപ്രായം ഡോക്ടർ? എന്റെ അഭിപ്രായം ഒരു സംശയമാണ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ലക്ഷണങ്ങൾ കണ്ടിട്ട് യൂട്രസിൽ ക്യാൻസർ ആകാനാണ് ചാൻസ്. ക്യാൻസർ? എന്താ ഡോക്ടർ? ദാറ്റ്സ് മൈ സസ്പിഷൻ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ക്യാൻസറിന് ഇപ്പോൾ റേഡിയം ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. മദ്രാസിയിലോ വെല്ലൂരോ കൊണ്ടുപോയിരിക്കും നല്ലത്. എന്നാ ഞാൻ വരട്ടെ. ഡോക്ടർ, മദ്രാസിക്ക് പോവുകയായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. സഹല്യ ഇവിടെ വേണ്ടത്ര സൗകര്യമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് ബഹളം കൂട്ടാനൊന്നും തുടങ്ങണ്ട, അത്രക്ക് പേടിക്കാനൊന്നും ഇല്ല. എനിക്കെന്തോ പേടിക്കുന്നോടും അമ്മയോടും പറയണ്ട, അവര് പരിഭ്രമിക്കും. പേടിക്കാനൊന്നുമില്ല അമ്മേ. അമ്മ എന്തിനാ ഓരോന്ന് വിചാരിക്കുന്നത്? അമ്മയ്ക്ക് പഠിപ്പ് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ വയ്യായെങ്കിലും ഇതൊക്കെ മനസ്സിലാവും. ഡോക്ടർ പറഞ്ഞത് എന്താ? ഒന്നുമില്ല. ശോലയിലെ വല്യമ്മ മരിച്ചത് ക്യാൻസർ കൊണ്ടല്ലേ? പറയണ്ട, കുട്ടികൾ പരിഭ്രമിക്കും, അവരോട് പറയണ്ട. നീ വന്നോ. ചന്ദ്രൻ പറഞ്ഞ് നിന്നെ പേടിപ്പിച്ചു അല്ലേ? അത്രയ്ക്കൊന്നുമില്ല. നീ എന്തിനപ്പോഴേക്ക് ലീവ് എടുത്ത് ഓടിപ്പടഞ്ഞു വന്നു? അടുക്കളയിൽ ഇപ്പൊ പണിക്കെട്ട് തള്ളയുണ്ട്. പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കഴിക്കും. യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ ചെല്ല. അമ്മണിക്കും കൂടെ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവൾക്ക് അവർ എന്നും ശിശുരൂഷയാണ് യോഗം. അതിന്റെ കൂടെ ഇതും വേണം. ചെല്ല, ചെല്ല വല്ലതും കഴിയും. ദുഃഖിച്ചു കിടക്കാൻ അമ്മ മരിക്കാൻ കിടക്കുകയാണ്.
എല്ലാം പെട്ടെന്ന് ആ തീരുമാനിച്ചു. അമ്മനും ചന്ദ്രനും ഇന്നലെ വന്നിരുന്നു, ഇന്നലെ തന്നെ മടങ്ങി പോവുകയും ചെയ്തു. അമ്മണിക്ക് നീ കത്തൊന്നും അയക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒരു കാർഡ് എഴുതാൻ എത്ര നേരം വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം അറിഞ്ഞിരുന്ന അത് തന്നെ മനസമാധാനമല്ല. മഴക്കാലം കഴിയുന്നതുവരെ അലോഹ്യ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ആരെയും പിടിച്ചിടും ചികിത്സയൊക്കെ തന്നെ. അമ്മയ്ക്കല്ല അമ്മയാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മുറ്റമ്മത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ശിക്ഷ എനിക്ക് തന്നാ പോരെ. എന്റെ കുട്ടികളോടുണ്ടത് മദുരാശി ആശുപത്രി ഏതോ കറണ്ട് പിടിപ്പിക്കുകയോ ലൈറ്റ് അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചികിത്സയാണ് അത്. എനിക്ക് അത്രയ്ക്കൊന്നുമില്ല. വെറുതെ പണം ചെലവാക്കണ്ടെന്ന് ഞാൻ രാഘവനോട് പറഞ്ഞു. അവൻ കേൾക്കണ്ടേ? ഇത് കൈ വെച്ചു ഒരു റുപ്പിയെ അമ്മയുടെ വക ഇത് കൈ വെച്ചിട്ട് നിനക്ക് ആഫീസിൽ പോകാൻ തീർക്കമുണ്ടെങ്കിൽ പോയി. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ നീ താമസിക്കുന്നിടത്തേക്ക് പോകാൻ? എന്നിട്ടാ ഈ വെയിലത്ത് ഒരു പുറയും കൂടി എടുക്കാണ്ട് പോകണം. അടക്കത്തിന്റെ തീയതി നിശ്ചയിച്ച രാഘവൻ അറിയിക്കും. അന്നേരം വന്നാ മതി. പഴയ കവിതകൾ പത്രക്കാരും മാസികക്കാരും തിരിച്ചയച്ചവർ കഴിഞ്ഞ മാസം വെച്ചതിനേക്കാളും അധികം ഉണ്ടായിരുന്നു. ആ വേണമെങ്കിൽ നീ ഇതൊക്കെ സൂക്ഷിച്ചു, വായനക്കാരനെ കണ്ടുകിട്ടാതെ മടങ്ങി വന്ന് സൃഷ്ടിക്കും. ഇതും ഓർമ്മിച്ചു, മേൽവിലാസക്കാരുടെ ആവശ്യമില്ലാതെ മടക്കി അയച്ച ഫ്രം അഡ്രസ് ഇല്ലാത്ത ഒരു കത്താണ് അത്രേ മനുഷ്യൻ. കവികൾ പറയുന്നതാണ് പിന്നെയും വളരെ വർഷങ്ങൾ കഴിയുമ്പോൾ ആരാധകർ മൺമറഞ്ഞു പോയ മഹാകവിയുടെ പാർപ്പിടത്തിലേക്ക് തീർത്ഥാടനത്തിന് വരും. അവർ നിന്റെ പടം എടുക്കും, എന്നെ കുറിച്ച് നിന്നോട് പലതും ചോദിക്കും. അപ്പോൾ എന്റെ വചനങ്ങളായി നിനക്ക് ഇതൊക്കെ പറയാവുന്നതാണ്. ഞാൻ ചുമ്മാ അതിന് വല്ലതൊക്കെ പറഞ്ഞു, നീ സാരമാക്കണ്ട. ഈ പഴയ കടലാസുകൾ കണ്ടപ്പോ നീ പറഞ്ഞ ഭ്രാന്തർ അല്പനേരത്തേക്ക് വന്നു. അതിന്റെ അടയാളം വെച്ചോ. സരോജിനിയുടെ സിന്ദൂരത്തിന്റെ അടയാളം എന്താ ബാലു? തമ്പി ആദിഷ്ണു ഉണ്ടാ? എന്റെ അമ്മ മരിച്ചു പോയി. Thank you.
ഈ നാല് വളയും കൂടി നാല് പവനി കുറയില്ല. ഇത് വേണമെങ്കിൽ മറവേറ്റെടുത്തോളൂ. അമ്മയുടെ കാശുമാല ചാരതയ്ക്ക് വേണമെന്ന് വെച്ചിട്ടായിരിക്കും ഈ ഔദാര്യം. എനിക്ക് ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ട്, എന്നാലും അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആഭരണം വേണമെന്ന് എനിക്ക് മോഹം കാണില്ലേ. ആവശ്യമുള്ളതൊക്കെ എനിക്കും അമ്മൂന്റെ അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ മാല ഞാൻ എടുക്കുന്നു. കേട്ടത്തേക്ക് നാല് വള പോരെ. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം വന്നവരെ ഉള്ളൂ ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരും ഈ വീട്ടിലില്ലല്ലോ. തർക്കിക്കാനോ അവകാശം ചോദിക്കാനോ ഒന്നും ഞാനില്ല. ചോറ് കൊടുത്തു അമ്മൂനെയും കൊണ്ട് ആദ്യം ഇവിടെ വന്നപ്പോ അവളെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അമ്മ പറഞ്ഞതാ, എന്റെ മോൾ ഇത്രയും കൂടി വലുതാകട്ട്, എന്റെ കാശുമാല മോൾക്ക് നല്ലോണം ചേരുവെന്ന് അവൾ അച്ഛൻ കേട്ടോണ്ട് നിന്നതാ. എനിക്ക് ഈ സൗജന്യം ഒന്നും വേണ്ട. എല്ലാ അമ്മയുടെ മക്കളെന്ന് നിശ്ചയിച്ചോട്ടെ. ഒന്നുമില്ല. ആളുകൾക്ക് വല്ലതും ഒക്കെ കൊടുത്തോ എന്ന് നോക്ക് മാധവി. വിലയില്ലാത്തവര് വേണ്ട ഇതൊക്കെ അന്വേഷിക്കാൻ. മരുമക്കള് വേറെ ഉണ്ടല്ലോ ഇവിടെ അന്വേഷിക്കാൻ. ഇടത്തിക്കൊന്നും വേണ്ട. അകത്ത് അമ്മയുടെ ആഭരണങ്ങൾ പങ്കുവെക്കുന്ന തർക്കം കേട്ടില്ല. ഇടത്തിക്കൊന്നും വേണ്ട. എനിക്കോ എനിക്ക് വേണ്ടതൊക്കെ തന്നിട്ടല്ലേ അമ്മ പോയത്. നടന്നോ നടന്നോ നടന്നോ. ഇരുവന്നാരി തന്നെ വന്നല്ലോ. ഇരുവന്നാരി തന്നെ വരണമെന്ന മൂപ്പര് വിളിച്ചു പറയാ. ആരാ അച്ഛനെ അല്ലാണ്ട് കൂലിക്കാരെ അയച്ചാ ഒന്നും പറഞ്ഞിട്ട് പറയില്ല. അത് നന്നായി. കഴിഞ്ഞ കൊല്ലം ചാത്തത്തിന് വന്നു പോയ ആളല്ലേ, ഒരു കൊല്ലായി കണ്ടിട്ട്. നിങ്ങൾ നടക്കാം, വേറെ സാധനങ്ങളൊന്നുമില്ല. ഉണ്ണി നടന്നോളൂ, വടക്കുന്നുള്ള വണ്ടിക്കല്ലേ രാഹോട്ടം വരുള്ളൂ. ൂട്ടുപിടി സാധനങ്ങളായിട്ട് അമ്മൂപ്പര് വരിക. ആ പൊയ്ക്കോളൂ. മാധവ ഒരു പ്രമാണി മാധവ
അതായത് ഞാനാണ് ഉണ്ണി. ഉണ്ണി ഞാൻ കുറച്ച് കുടിച്ചിട്ട് പോയല്ല. ഉണ്ണി പോയി അത് എനിക്ക് എന്ത് പറ്റി? അല്ലക്ക വൺ മൈൽ റേസിന്റെ സ്റ്റേറ്റ് റെക്കോർഡ് ഇന്ന് എന്റെയാണ്. ഉണ്ണിക്ക് അറിയില്ലേ? അറിയില്ല. ആർക്ക് വേണം? ഒരു പട്ടിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്. ഞാനത് ചീന്തിക്കളഞ്ഞു. കാര്യമില്ല. പിന്നെ നീയാണ് വരുന്നത് എന്നെ നന്നാക്ക. ഒരു ഉദ്യോഗസ്ഥ അതിന്റെ കടന്നുപോകുന്നു. ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അന്വേഷിച്ചു. ആ അതാ ഞാൻ പറഞ്ഞത്, ആ സരോജിനെ പിടിച്ച് സഹായത്തിന് നിർത്താൻ. ആരുണ്ടായാലും കണക്ക് തന്നെ. ഉണ്ണി ഇപ്പോഴും പഴയ പ്രശ്നമല്ലേ? ഡാഷ് അമ്മ കിടന്നിരുന്ന മുറിയിൽ വെച്ചോളൂ. ചന്ദ്രേട്ടനും ശാരദാർത്തി ഇന്നലെ ഇവിടെ കഴിഞ്ഞു. രാജ്യത്തിന്റെ കാര്യം തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരാൾക്ക് നേരത്തിന് മരുന്ന് കൊടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഞാൻ ഉണ്ടെങ്കിലേ പറ്റൂ. എഴുത്തി എത്ര കാലമായി ഭാരം ചുമക്കും? ഇവിടെ പട്ടിണിയൊന്നുമല്ലല്ലോ, ഇവിടെ ഒന്ന് താമസിച്ചോളൂ. നീ കറ്റും കൂടി വന്നില്ല. ഞാൻ വരാത്തത് തെറ്റാണ്. കല്യാണത്തിന്റെ അന്ന് അമ്പലത്തിലേക്ക് പുറപ്പെടുമ്പോ അമ്മ പറഞ്ഞു നീ കേട്ടില്ലല്ലോ, എന്റെ മകളെ കൊണ്ടൊരു കുടുംബം നന്നാവാച്ചാൽ നന്നാവട്ടെ. ഞാനും അത്രേ കരുതിയിട്ടുണ്ട്. വാവ് അടുക്കുന്നതെ ഇപ്പൊ തകരാറില്ല, മറ്റുള്ളപ്പോഴൊന്നും ചാരില്ല. നീ വിചാരിക്കുന്ന മാതിരി ഒന്നുമില്ല. കഴിഞ്ഞ ഏകാദശിക്ക് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് തന്നെ ഗുരുവായൂർക്ക് പോയത്. അത് അമ്മയുടെ മുറിയിലുണ്ട്. ഡാലി ഇങ്ങോട്ടാ. ആ ഒന്നി ഇതിനകത്ത് വല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രേട്ടന്റെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഞാൻ മറന്നുപോയെടുത്തി. നിങ്ങളൊക്കെ മറക്കും. ഇതിനെന്താ ഇത്ര പേർക്ക് ചെലവുണ്ടോ? എന്താ അമ്മയടുത്തെ കാണാതെ അങ്ങേ മുറിയെന്ന് ഞാനിത് കേട്ടിരുന്നെങ്കില് സത്യമായിട്ടും തെറ്റിദ്ധരിച്ചാണ് ഈ പറയുന്ന അമ്മയാണ്. മതി മതി, പോയി കുളിക്ക്. ചാത്തരിക്കലല്ലേ, തന്തി കുമ്പെന്തെങ്കിലും കഴിക്കട്ടെ. നാരായണ അകത്തേക്ക് രണ്ടു പറ അരി വെച്ചാ മതി, പുറത്തേക്ക് ഒരു അഞ്ചായിക്കോട്ടെ. തൈര് ഏപ്പിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ആ ചാത്തു ഇപ്പൊ തന്നെ ഇളയന്റെ അടുത്തേക്ക് വെക്കോ. രാവിലെ നേരത്തെ വന്ന് കിറികളൊക്കെ കഴിച്ചോട്ടു പൊക്കോട്ടെ. കുട്ടികൾക്ക് നേരത്തെ ഒരു വഴിക്ക് പാടുള്ളതാ. ഉണ്ണി എങ്ങോടാ? അശുദ്ധമുണ്ടാ ചാത്തോരിക്കലാ ഞാൻ പറഞ്ഞേക്കാം. എന്റെ വീട്ടിലേക്ക് ദൈവം ഇങ്ങനല്ലേ വരുത്തി, അല്ലെങ്കിൽ അയാളുടെ തന്തയ്ക്ക് പായസിട്ട് കിടക്കായിരുന്നു. അമ്മ പ്രയാരം പറഞ്ഞ് വരുന്നത് എല്ലാം മുഷിപ്പിച്ചു. അന്യന്മാരാരെങ്കിലും വന്നോ അതിനെ പോടാ. അമ്മണിയേട്ടത്തിയോട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് വന്നതാണ്. കുറച്ചു നേരം എങ്ങനെ ഇരുന്നാൽ തല തിരിച്ചാൻ തുടങ്ങും. കാർത്തിയെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കടേ. ഉണ്ണിയേട്ടൻ ഇങ്ങോട്ട് പോരുന്നത് വേദിക്കൽ നിന്നും ഞാൻ കണ്ടു. അമ്മണിയേടത്തിയോട് ഒരു കളവ് പറഞ്ഞ് ഇങ്ങോട്ട് ഓടിപ്പോന്നതാണ്. നീ എന്താ ഇത്ര ക്ഷീണിച്ച്? സുഖക്കേടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ?
ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരയില്ലേ, ഇനി അതുകൂടെ ഉണ്ടാവില്ല അല്ലേ? പൊന്നിയത്തിന് ഇനിയൊരു കല്യാണമൊക്കെ വേണ്ടേ? എന്താ ചിരിക്കുന്നത്? നിനക്കിതൊന്നും വേണ്ടേ? ഉണ്ണിയേശൻ പറഞ്ഞ ദേഷ്യം മാറിയ കുമാരൻ ഇനിയും വന്നില്ല. നീ അതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് ഇല്ലേ? വന്നില്ല, ആരും വന്നില്ല. നീ എന്തിനു കരയുന്നത്? ഒന്നിനുമല്ല. ഉണ്ണിയേശൻ അവിടെ വീടെടുത്തിട്ടാണ് താമസം. വീട് വെക്കാനും വിളമ്പിക്കരാനും ഒക്കെ ആരാ? ആരുമില്ല. ഞാൻ വന്നോളാം. അല്ല, വേലക്കാരിയായിട്ട് ഇവിടെ ഒട്ടും വിടപ്പില്ലാത്തതിനെ അയക്കാൻ പറ്റുമോ? പിന്നെ രാഘവൻ നായരെ കണ്ടിട്ട് ഒരു കാര്യം പറയണം നോക്കിട്ടേ ഞാൻ അറിഞ്ഞത്. രാഘവൻ പുലർച്ചയ്ക്ക് വരും. വരും ഇന്ന് ഇവിടെ താമസിച്ച് നാളെ സദ്യയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. സദ്യ സ്വല്പം കേമത്തിൽ തന്നെയാ. നാല് കൂട്ടം വറുത്തു പേരി, രണ്ടു കൂട്ടം പ്രഥമൻ. ആ എനിക്ക് രാവിലെ ഒഴിവൊഴിവൊന്നും പറയണ്ട, എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരാളായില്ല. ചെറിയ മോൻ വന്നില്ലേ? വന്നു വന്നു. അവൻ വെളിച്ചത്തും സമക്ഷത്തും വരില്ലല്ലോ. ഈ കാലത്ത് ഒരുത്തിനെ ബി എ വരെ പഠിപ്പിച്ച് പാസ്സാക്കാൻ എന്ത് പാടുണ്ടെന്ന് നമ്പ്യാർക്ക് അറിയാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. ആ വിഡ്ഢിത്തരം ഞാൻ ചെയ്തു. ഇന്ന് വരെ ഒരു കഷ്ണം അടക്കേടെ ഉപകാരം എനിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ അത്രയേ ഉള്ളൂ. English essay writing competition. First prize B.K. Unnikrishnan, class 4, group 1. Malayalam versification. First prize B.K. Unnikrishnan, class 4, group 1. K.R. Ramachandraya, endowment specialist for general proficiency. B.K. Unnikrishnan, class 4, group 1. നാളെയമ്മേ, ശാരദയ്ക്ക് സഹായത്തിന് ഒരാൾ വേണം. സരോജിനെയും കൂടെ അയക്കണം. ഞാനും ചന്ദ്രനും തമ്മിൽ ഇപ്പോൾ അതാ സംസാരിച്ചുകൊണ്ടിരുന്നു. അതിന് എന്റെ സമ്മതമൊക്കെ ചോദിക്കാനുണ്ട്. അന്യന്മാരുടെ ഓർത്തേക്കൊന്നും അല്ലല്ലോ. വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നടക്കുക, നല്ല പേര് കേൾപ്പിക്കുക. ഞാനവിടെ പോയതാ. ഏതെല്ലാം വലിയ വലിയ ആളുകളാണ് അവിടെ വരുന്നതെന്നറിയാമോ? അത് നിങ്ങൾ പണ്ടൊക്കെ കറണ്ട് പോയാൽ അമ്മയ്ക്ക് അത് വരും. ഇപ്പൊ ഒക്കെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാ വന്നു. രാഘവന്റെ ശ്രമം കൊണ്ട് ഈ നാട്ടിലേക്ക് തന്നെ കറണ്ട് വന്നു. അമ്മണി അമ്മണി ഒരിക്കലും ഊണാർക്ക് കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞോ? ചന്ദ്രൻ എവിടെയാ കിടക്കുന്നത്? ആ എന്റെ കട്ടിലും വന്ന് ആ കൊതുവല കഴിച്ച് അവർക്ക് കെട്ടിക്കൊടുത്തു. കൊതു ഉണ്ട്. രാഘവനും ഇരിക്കട്ടേക്ക, രാത്രി അങ്ങ് വന്ന് കയറിയാലോ. ഞങ്ങൾക്ക് രണ്ട് മെത്തപ്പായും തലേണയും ഭൂമുഖത്തേക്ക് തന്നാ മതി. Oh, my God.
മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും ചിരിച്ചവർ കണ്ണീരു കൊള്ളിക്കും മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും ചിരിച്ചവർ കണ്ണീരു പൊഴിക്കും മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ അനുതാപനാടകവേദിയിൽ നടക്കും അഭിനയം കണ്ടവർ പകയ്ക്കും അനുതാപനാടകവേദിയിൽ നടക്കും അഭിനയം കണ്ടവർ പകയ്ക്കും അടുത്തവരകലും അകന്നവർ അടുക്കും അണിയും വേഷം ചിലറഴിക്കും മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ അജ്ഞാതമാകിയ മരണപ്രപഞ്ചത്തിൻ അരമന രഹസ്യങ്ങൾ പറയും അജ്ഞാതമാകിയ മരണപ്രപഞ്ചത്തിൻ അരമന രഹസ്യങ്ങൾ പറയും ഉയിരോ നിത്യം ഉടലോ നിത്യം അറിയാത്ത സത്യങ്ങൾ അവർ ചൊല്ലും മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും ചിരിച്ചവർ കണ്ണീര് പൊഴിക്കും രാഘവ വന്നില്ലേ രോമ ഇല്ല വന്നില്ല അഞ്ചരയുടെ വണ്ടി വരാൻ നോക്കിയിരിക്കണു തിരക്കുണ്ടാവും ഇല്ലെങ്കിൽ ചാത്തോരിക്കൽ അവൻ എത്താതിരിക്കില്ല തിരക്കോ തിരക്കെന്ന് പറഞ്ഞാ മതിയോ യരോമൻ അവിടെ പോയി ഈ രണ്ട് കണ്ടുകൊണ്ട് കണ്ടതല്ലേ ലോറിക്കാരെ കൂലിക്കാരെ ആനക്കാരെ കച്ചവടക്കാരെ അവരെ ഇവരെ എന്ന് വേണ്ട ഇതൊക്കെ പറമേ ഇടക്കിടക്ക് കിണി കിണിണി എന്താ അവൻ ചാത്തം മുടക്കില്ല രാത്രി കാറെടുത്തായാലും പുറപ്പെടും കോഴിക്കോട് നിലമ്പൂർ സൈഡിലെ കാടും വരെയുള്ള ദേശമൊക്കെ രാഘവൻ എന്ന് പറഞ്ഞാ അറിയില്ല രാഘവൻ ഒരാളി എന്ന് പറയണം ഞാനൊരു വലിപ്പം പറയണം ധരിക്കാൻ മൂന്ന് ആൺമക്കളെ അവര് മതീന്ന് പറയുന്നവരെ പഠിപ്പിച്ചു നാല് പേര് കൂടുന്നിടത്ത് അവർക്കൊരു പേരുണ്ടായാണ് എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും കത്തി കഴിഞ്ഞു പോയ ആളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെ രാജി അവൾ മേൽ കഴിയാണ് അമ്പലത്തിലും തൊഴിച്ചുണ്ടാൻ പറഞ്ഞ അച്ഛൻ നീ പോയി വെള്ളം ഗ്ലാസ് കൊണ്ടിട്ടു ഇന്ന് അമ്മയെ ചാത്തിരിക്കില്ലല്ലേ വ്രതല്ലേ വ്രതത്തിൽ എന്തായാലും കുഴപ്പം വിസ്കി
ബാർലിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് വെറും സസ്യം. ഞാൻ നിനക്കൊരു ഉടുപ്പിടിപ്പിച്ച് തരാം സരോജിനി. ഇവിടെ ഒന്ന് അമ്പലത്തിൽ തൊഴിച്ച് കൊണ്ടുവരണം. അവിടെ കൊണ്ട് ഒരു 5 രൂപ ഭണ്ഡാരത്തിൽ ഇരിപ്പിക്കും. നിനക്ക് പോകരുത്, സരോജിനിക്ക് ഇവിടെ 100 കൂട്ടം ജോലികൾ. ഓ, ഇത്രണ്ട ദൂരം നടക്കണ്ടേ? മനസ്സിലെ പറമ്പിൽ കൂടി കിടന്നാൽ 10 അടി നടക്കാനേ ഉള്ളൂ ശാരദേവിക്ക്. 10 അടി നിങ്ങളുടെ കണക്കിൽ 10 അടി എന്ന് പറഞ്ഞാൽ 10 നാഴികയാവും. ചന്ദ്രന്റെ കയ്യിൽ നിന്ന് രാവിലെ തന്നെ 5 രൂപ, ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് 2 വേറെയും. ഒന്ന് തിരിഞ്ഞി അല്ല, ഉണ്ണിക്കിപ്പോഴും ആ അച്ഛന്റെ പുറകുന്ന എപ്പോഴും തന്നെ എല്ലാം പഴയതുപോലെ തന്നെ വന്നു. ഇപ്പൊ ചില്ലാനം വല്ലതും ഉണ്ടാക്കണ്ടേ? ഉച്ചാണോ അച്ഛൻ പറയണേ? പണ്ടങ്ങളായിട്ടും സാധനങ്ങളായിട്ടും കുടുംബത്തിലേക്ക് ഓരോന്ന് പിടിച്ചിടണം. കിട്ടുമ്പം 2 കൈയും നീട്ടി വാങ്ങണം. പിന്നെ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടുകാരെ നന്നാക്കല, ശമ്പളം മുഴുവൻ സമ്പാദിക്കണം. പുറം വരായി കൊണ്ട് അന്നത്തണം ഓക്കണം. സരോജിനി, സരോജിനി, ഉല്ലാസ് വെള്ളം. ശാരദ അമ്പലത്തിൽ പോയോ? പോയി. ആ വെള്ളം അമ്മേശപ്പുറത്ത് വെച്ചേക്ക്. ചന്ദ്രേട്ടൻ കുടിക്കുന്നു. കുടിക്കാതെ കുടിക്കുന്നത് അത്ര വലിയ പാപമൊന്നുമല്ല. ഈ ലോകത്തിലെ എല്ലാ വലിയ ആളുകളും നീ ഇങ്ങനെ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ശാരദയ്ക്ക് നിനക്കിഷ്ടമാണ്, നീ ഞങ്ങളുടെ കൂടെ പോരും. രാജിയെ കുളിപ്പിക്കാനോ പിന്നെ ശാരദയ്ക്ക് ചിലർ സഹായം ചെയ്യാനോ ജോലിക്കൊക്കെ തോട്ടത്തിലെ വേറെ വേലക്കാരുണ്ട്. ഞാൻ പോട്ടെ. ശാരദയ്ക്ക് അല്പം മനുഷ്യണ്ടിയുണ്ട്, പക്ഷെ പാവമാണ്. നീ ഒന്ന് ബഹുമാനിച്ചൊക്കെ നിന്നാ മതി. നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ അമ്മയോട് ഞാൻ പറയാം. നിന്നെ ഞാൻ നോക്കിക്കൊള്ളാൻ പിന്നെ. ഓഹോ, നിന്റെ ഈ പണ്ട് കാണാത്ത ഭാവം കാണുമ്പോഴാ എനിക്ക് പറയൂ, എന്താണെങ്കിലും പറയൂ. വലിയ വീടുകളിൽ സാധാരണയല്ലേ പണക്കാരന്റെ പല ലൈസൻസുകളിൽ ഒന്ന്. അല്ലേ ചേട്ടി? അവന്റെ കാര്യമൊന്നും പറയണ്ട. ആളുകളുടെ ഇടയില് ഞാൻ നാണം കെട്ടു പോകുന്നു. ബ്രദർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അവൻ എന്ത് ചെയ്തു? അവനാ സരോജിനിയോടും കൊണിനെ വെച്ച് ഒരു സഖ്യ അപ്രോച്ച് നടത്തിയായിരുന്നു. കഷ്ടകാലത്തിന് ഞാൻ അത് കണ്ടു. പിന്നെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവര് സാധുക്കളാണ്. അമ്മയുള്ള കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞു കൂടിയിരുന്നു.
ഇന്ന് അവളുടെ തള്ള വന്ന് കഷ്ടപ്പാടുകളൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമുക്ക് ആ സരോജിനിയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാം. വീട്ടിൽ ജോലിക്കും ഒരാളായി. യാത്രയാക്കുന്നു സഖീ നിന്നെ ഞാൻ, മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാ. വാക്കിനു വിലപ്പിടിപ്പേറുമീ സന്ദർഭത്തിൽ, ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ. പുതിയ സ്ഥലത്തേക്കുള്ള യാത്ര, പുതിയ ജീവിതം, ആഹ്ലാദം കൂടുമ്പോൾ മനുഷ്യർക്ക് ഉറക്കം വരാറുണ്ട്. നിനക്കും അതാണല്ലോ ആഗ്രഹം. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആരോട് പറയാൻ? ഞാൻ പോയില്ല, ഞാൻ പോയില്ല. എന്നായിക്കരുതെന്ന് ഉണ്ണി അറിഞ്ഞൂടെ. എനിക്ക് ഞാൻ എങ്ങനെ പറയും? ഉണ്ണിയായിട്ടില്ലെങ്കിലും എല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. എനിക്കറിയാം ചെങ്കോട്ടന്റെ ആവശ്യം എന്താണ്. നിന്റെ ശരീരം ആവശ്യം കഴിഞ്ഞാൽ വടക്കേ വീട്ടിന്റെ അടുക്കളയിലേക്ക് നിന്നെ വലിച്ചു. അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിച്ചു ഞാൻ ഇരുന്ന് സരോജിനി, ഞാൻ ആരുമല്ല, ആരുമായില്ല. അതുകൊണ്ട് സ്വയം തെറ്റിദ്ധരിച്ചു നിന്നിൽ നിന്ന് വഴിമാറി നടന്നു. എനിക്കും കുന്നിൻ ചെരിവിൽ ആയിരം പേർ ചവിട്ടിപ്പോയ വഴിയും നിന്റെ കാലടി ഞാൻ കണ്ടത്. അത് നീ അറിഞ്ഞിരുന്നില്ല. നിന്നെ അറിയിക്കാൻ ഇതുവരെ ഞാൻ നടന്നു. ഞാൻ നിന്നെ അയക്കില്ല, അയക്കില്ല. പാവപ്പെട്ടവർ താമസിക്കുന്ന ലൈനിൽ 16 രൂപ വാടകയ്ക്ക് എനിക്കൊരു മുറിയുണ്ട്. തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. എന്നാലും നിനക്ക് വരാം. എനിക്കിതോ വേണ്ട,
നീ വരുമോ? ഞാനാണ് ചോദിക്കുന്നത്. എന്റെ പേരക്കാരിയായിട്ടല്ല, വീട്ടുകാരിയായിട്ട് കൊണ്ടുപോയില്ലെങ്കിലും എനിക്കിത് മതി. ഇത് പറഞ്ഞില്ല, കലിയായിട്ടെങ്കിലും ഇത് പറഞ്ഞില്ല. നാളെ ആള് കൂടിയിരിക്കുമ്പോ ഈ മുറ്റത്ത് വെച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഉറക്കെ ഒഴിവുത്തരടയാൻ കാവിൽ ബലിക്കല്ലിൽ കയറി നിന്ന കാലത്തുള്ള ധീരത എനിക്ക് നഷ്ടം. ഞാൻ എല്ലാം വിളിക്കാൻ പോവുകയാണ്. ഞാൻ വിളിക്കുന്നു, നീ വരുമോ? നാളെ ഞാൻ എന്റെ വീട്ടിൽ വിളിക്കാൻ. ഇതിലൊളിച്ചൂട്ടമല്ല, ഒളിക്കാനും മറയ്ക്കാനും എനിക്ക് യാതൊന്നുമില്ല. നാളെ ഞാൻ വധുവിനെ വിളിച്ചിറക്കാൻ എന്റെ വീട്ടിൽ കാത്തിരുന്നു. ഇന്നൊരു വലിയ ദിവസമാണ്. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ ഏടത്തിയുടെ ഒക്കത്ത് കയറിയിരുന്ന് ആർത്ത് വിളിക്കുമായിരുന്നു. നിനക്ക് ഇന്ന് എന്ത് ബാധയാണ് കേറിയിരിക്കുന്നത്? ഞാൻ ഏടത്തിയോട് കാര്യം പറയാൻ പോകുന്നു. വേണ്ട, പിന്നെ പറയാം. രാത്രം കഴിഞ്ഞു പോകുമ്പോൾ ഞെട്ടാൻ തയ്യാറായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഞെട്ടില്ല. എന്താ കാര്യം? ആയിട്ടില്ല, സമയമായിട്ടില്ല. എന്റെ തോർത്തുമുണ്ട് അവിടെ. രാഘവന് വരാൻ തരപ്പെടുന്നു തോന്നുന്നില്ല. പോയി കുളിച്ച് പ്രീച്ചിന് തോളിച്ചു. ഞാൻ ചന്ദ്രനെ കൂടെ വിളിച്ചോ. കുളിക്കാൻ പോ. എനിക്കെന്തോ വല്ലാതെ തലവേദന. തണുത്ത വെള്ളത്തിന് ഒരു കുളിയൂടി കഴിഞ്ഞാൽ പനി ഉറപ്പാണ്. ചൂടുവെള്ളത്തിൽ കുളിച്ചാലും വെളിയിടാമല്ലേ? എന്നാലും നരങ്ങ മുണ്ട് ഉരുത്തുകൊണ്ട് ഇത് കരയുന്നവരെ ഇരിക്കണ്ടേ നാശം. ഞാൻ കുളത്തിലേക്ക് നടക്കാം. ഇവൻ പണ്ട് വലിയ വിപ്ലവകാരിയായിരുന്നു. ശാസ്ത്രം മുട്ടുന്നത് വിപ്ലവത്തിന് യോജിക്കുമോ ആവോ? എന്താ ചന്ദ്രൻ കുളിക്കണില്ലേ? തലവേദന. അയ്യോ, എന്നാ കുളിക്കണ്ട. ഒരാള് വെളിയിട്ടാ മതി, അത് ധാരാളാ. പേരിന് വേണമെന്നേ ഉള്ളൂ അല്ലേ നമ്പ്യാരെ? അതെ. ഇവിടെ ഒരു പൂവാരോ അവിടെ വെള്ളം പൂവും ചന്ദനം കൂട്ടി കരകത്തലക്ക് രണ്ട് നീക്കും. ഇവിടെ വെള്ളം തൊട്ട് രണ്ട് നീക്കും. പിന്നെ എടുത്ത് മരിച്ചുപോയ പിതൃവിനെ, അതായത് അമ്മ, നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷേത്രപിണ്ടം വെക്കുന്നു എന്ന് സങ്കല്പിച്ച് കരകത്തലക്കിൽ വെക്കും. പൂവ് ആരാധിച്ചിട്ടുള്ള തൈര് നീര് എല്ലും പൂവും ചന്ദനം പൂട്ടി ഇവിടെ പിണ്ണത്തിന്റെ മുമ്പിൽ മറ്റുപോയ പിതുവിനെ സ്ഥാനിച്ച് നമസ്കരിക്കാം. ഇവിടെ നമസ്കരിക്കാം. വെള്ളം കൊടുത്ത് മൂന്ന് കൈ കൊട്ടാം. സാധാരണത്തെ പോലെ നാടു മുഴുവനും ചെണ്ടി നടക്കരുത്, മനസ്സിലായോ? അമ്മയ്ക്ക് വയ്യ, വിളിച്ചതും പറഞ്ഞതും. രാജ്യത്തെ കാക്കകളൊക്കെ, രാജ്യത്ത് കാക്കകൾ അനേകമുണ്ട്, പക്ഷെ ഇത് വെറും കാക്കകളല്ല, പിതൃക്കളാ.
മൺമറിഞ്ഞു പോയവരുടെ ആത്മാക്കൾ അല്ലേ അളയതേ? സങ്കല്പം. ആ പിതൃക്കൾക്ക് പ്രീതി തോന്നിയാല് വെളിച്ചോറ് വെക്കും, വിശ്വാസമില്ലാത്തവര് എന്ത് ഞെക്ക ചെയ്താലും ഇങ്ങനെയൊക്കെ വരൂ. ഞാൻ അങ്ങോട്ട് വരാൻ ഭാവിക്കുകയായിരുന്നു. അച്ഛനെ അവമാനിച്ചു, ഇനി എന്ത്? ഈ മാനം അവമാനം പറയുന്നതിന്റെ അർത്ഥം ഓരോരുത്തരുടെ ഭാഷയിൽ ഓരോന്നാണ്. ഒന്ന് താഴത്തേക്ക് പോകും, ഇനി ചന്ദ്രേട്ടനോട് അപ്പൊ സംസാരിക്കുന്നു. നിന്നെ ഞാൻ പേടിക്കേ? ഞാൻ വർക്കിന് വന്നതല്ല, ഞാനൊരു തീരുമാനമെടുക്കും. അതാദ്യമായി ചന്ദ്രേട്ടനോട് പറയാമെന്ന് വിചാരിച്ചു. പറയണം. ഞാൻ സ്ഥലം വിടാൻ പോകുന്നു. ഞാൻ പോകുന്നത് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കണോന്ന്. അക്കാപ്പിച്ച ശമ്പളമാണെങ്കിലും ഒരു തൊഴിലുണ്ടായിരുന്നല്ലോ. ഇനി ഇപ്പോഴോ? ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. ഗുണിച്ചിട്ടില്ല. നീ ഇപ്പൊ ഇനി എങ്ങോട്ട് പോവും? പറ, എവിടെ പോവും? പറയോ, എന്താണെങ്കിലും പറയോ. നിനക്കെങ്കിലും ഒരാൾക്കെങ്കിലും അല്പം ആശ്വാസം തരുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി. എന്റെ ജോലി നഷ്ടപ്പെട്ടു. എവിടെ അവള് ഈ സരോജിനി? ആരപ്പുറത്ത്? ആ പെണ്ണിനോട് നിങ്ങൾ വേഗം വരാൻ പറയൂ, സമയം താമസിപ്പിക്കണ്ട. സരോജിനി പോയി വിളിക്കടി. വരില്ല എന്ന് പറയാൻ അവൾ ആരാ? തെണ്ടിപ്പെറുക്കി നടക്കുന്ന ജാതികൾക്ക് ദേവി വിചാരിച്ചെന്തെങ്കിലും ചെയ്താൽ ഉപദ്രവമായി. അവൾ വരില്ല. നീയോ അവളുടെ രക്ഷകർത്താവും ആണെങ്കിൽ തിരകടാന്റെ മുമ്പിൽ കാൽ കാശ് സമ്പാദിക്കാൻ വയ്യാത്തവന്റെ രക്ഷാധികാരം. ഇറങ്ങുകയാണ്. തനിച്ചല്ല, അവളെ ആ ദാസി പെണ്ണിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ദാസുണ്ടാ മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടിയാണ് അച്ഛനെ ആഘോഷം നടത്തുന്നത്. അച്ഛനി മുറ്റത്ത് തെക്കും വടക്കും നടന്ന് സ്വന്തം പ്രതാപം പറയണം. അതേ അച്ഛന് വേണ്ടു. അച്ഛൻ എന്നും എല്ലാരെയും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. നേരത്തെ മരിച്ചുപോയവരുടെ ഭാഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. അവർ ജീവിച്ചിരുന്നപ്പോ ഒരു നല്ല വാക്ക് പറയാൻ മറന്നുപോയ അച്ഛനാണ് നാട്ടുകാരുടെ മുമ്പിൽ ഈ നാടകം നടത്തുന്നത്. സ്നേഹമുള്ളവരെയല്ലേ ശാസിക്കും? ആരോട് സ്നേഹം? നിലമ്പൂർ കാറ്റിൽ നിന്ന് തടികേറ്റിയ ലോറി കല്ലായിയിൽ എത്തുമ്പോ രാഘവേട്ടന്റെ മേശപ്പുറത്ത് നോട്ട് കെട്ടുകൾ. ആ നോട്ട് കെട്ടുകളോട് അച്ഛന് സ്നേഹമാണ്. ചന്ദ്രേട്ടന്റെ മണിയോടെ എഴുതിയ കടലാസിനോട് അച്ഛന് സ്നേഹമാണ്. അച്ഛന്റെ സ്നേഹത്തിന് സാക്ഷിയല്ലേ പാവപ്പെട്ട അമ്മയെടുത്തി? അമ്മയെടുത്തിയുടെ തലക്കിഷ്ടയില്ലാത്ത പോട്ടെ. സരോജിനി, വാ സരോജിനി വാ. അമ്മ അനുഗ്രഹിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ എന്റെ അമ്മയുടെ ആത്മാവുണ്ട്. എനിക്ക് കാശില്ല, എനിക്ക് യാതൊന്നുമില്ല. പക്ഷെ എന്റെ സമ്പത്തിന്
അവസാനം.